ഹലോ. ആ ഞാൻ രാവിലെ ഭയങ്കര കുക്കിംഗ് ആണ് അച്ഛനെ. ഭാര്യയില്ലാതെ വല്ലതും കുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണ്ടേ? അവളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവളുടെ വിചാരം. ആ ഞാൻ 10 മണിക്കെത്താം. ആ ഇല്ല, ഞാൻ 10 മണിക്കെത്താന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അവിടെ റെഡി ആയിരിക്കണം മിസ്റ്റർ. 10 മണിക്കെത്താന്ന് പറഞ്ഞാൽ 10 മണിക്കെത്തും. വന്നില്ലെങ്കിലും ഒന്നുള്ളതല്ല, ഞാൻ എത്താന്ന് 2-3 പ്രാവശ്യം പറഞ്ഞില്ലേ? കാലത്ത് എനിക്കൂടെ കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ എത്താം. എത്താം. ഓക്കെ. റെഡി പ്രകാശ്. ഓക്കെ സാർ, തുടങ്ങിക്കോളൂ. സ്റ്റാർട്ട്. തീരപ്രദേശങ്ങളിലെ പാവപ്പെട്ട ഫിഷർമെൻ്റെ നന്മയ്ക്കായി പല നല്ല പ്രോജക്ട്സും സ്റ്റേറ്റ് ഗവൺമെൻറ് നടപ്പിൽ വരുത്തുന്ന. എത്ര നേരമായി സാർ ഇത്? സാർ യു ടേക്ക് യുവർ ഓൺ ടൈം, വെറുതെ കളയാൻ സമയമില്ല. അതുകൊണ്ടാണ് പ്രകാശ്. വൺ മൊമെന്റ്. എന്താ ചൂടാവല്ലേ പ്രകാശ്? നിന്റെ മനസ്സ് ഫ്രീ അല്ല, അതാ. നീ ആദ്യം റിലാക്സ് ചെയ്. ശരി, തുടങ്ങാം. നിനക്ക് എന്ത് പറ്റി പ്രകാശ്? മൂഡ് ശരിയില്ലെന്നേ. പെട്ടെന്ന് എല്ലാ ഋതുവും തെറ്റിയ പോലെ തോന്നുന്നു. ഒറ്റയ്ക്കായപ്പോ വല്ലാത്ത ബോറടി. പിന്നെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതിനോട് ഇൻട്രസ്റ്റും ഇല്ല. താ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം ലീവ് എടുത്ത് എറണാകുളം വരെ ഒന്ന് പോയി സുമിത്രയെ കണ്ട് കുറച്ച് ദിവസം താമസിച്ച് ഫ്രഷ് ആയിട്ട് വാ. ആ ഞാനും അതിനെ കുറിച്ച് ചിന്തിച്ചു. ഞാൻ മിസ്റ്റർ പ്രകാശിനെ വിളിപ്പിച്ചത്, പണ്ഡിറ്റ് ആദിത്യവർമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹിന്ദുസ്ഥാനി സിംഗർ? അതെ, കേരളത്തിൽ നിന്നും ബോംബെയിലെത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ. പേര് കേട്ടിട്ടുണ്ട്, മലയാളിയാണെന്ന് അറിയില്ലായിരുന്നു. ആ കഴിഞ്ഞ 4-5 വർഷമായി പൊതുവേദികളിലൊന്നും അദ്ദേഹം പ്രത്യക്ഷപ്പെടാറില്ല. ബോംബെയിലെ താമസം മതിയാക്കി ഇപ്പൊ ഇവിടെ അടുത്തടുത്ത് ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. ഡൽഹിയിൽ നിന്നൊരു നോട്ട് വന്നിരിക്കുന്നു, എത്രയും വേഗം അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെന്ററി തയ്യാറാക്കണമെന്ന്. ഞാൻ മിസ്റ്റർ പ്രകാശിനെയാണ് ഈ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത്. ബട്ട് മാഡം, എനിക്ക് കുറച്ച് ലീവ് വേണമായിരുന്നു. നോ നോ, ഇപ്പൊ ലീവ് തരാൻ പറ്റില്ല. ഒരു പ്രത്യേക ടൈപ്പാണ് മിസ്റ്റർ വർമ്മ. മീഡിയ പീപ്പിളിന് പുള്ളി പിടികൊടുക്കാറില്ല. വളരെ ബുദ്ധിപൂർവ്വം അപ്രോച്ച് ചെയ്താലേ കാര്യം സാധിക്കൂ. അതിന് മിസ്റ്റർ പ്രകാശ് തന്നെ വേണം. പ്രോഗ്രാം നന്നായിരിക്കണം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ പ്രകാശിനെ ചെയ്യാം. എന്ത് പറയുന്നു? ശരി മാഡം. ഹാ തോ ലീജിയെ, ആപ്കി ബാത് സമജ് മേ ആ ഗയി ഹൈ ഔർ ആപ്കി ഫർമായിഷ് പർ പേഷ് കിയാ ജാ റഹാ ഹൈ വോ ഗാനാ ജിസ്കെ ലിയെ യേ ബതാ ദേനാ മേ ജറൂരി സമജ്താ ഹൂം കി ഇസ് ഗാനേ പർ പണ്ഡിത് ആദിത്യ വർമ്മ കോ ബെസ്റ്റ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സിംഗർ കാ നാഷണൽ അവാർഡ് മിൽ ചുക്കാ ഹൈ. ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ആരോ വരുന്നുണ്ട്. ഇവിടെ ആര് വരാനാ? നമസ്കാരം സാർ. നമസ്കാരം. വരൂ.
എവിടുന്നാണ്? ഞാൻ സിറ്റിന്ന് വരിക. എന്നെ കാണാൻ തന്നെ വന്നതാണോ? അങ്ങനെ ചോദിച്ചാ, ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞ സാർ ഇവിടെ താമസിക്കുന്നു. സാറിന്റെ പാട്ടുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോ നേരിട്ട് കാണാൻ തോന്നി. ഓ സോറി സോറി സോറി, റിയലി സോറി. ഞാൻ അപ്പോ നേരിട്ട് കാണാൻ തോന്നി. Really, it's a very beautiful place, sir. സാറിനെ പോലെ ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാ. ഇത്ര നല്ല കാറ്റ് എവിടെ നിന്ന് വരുന്നത്? കടത്തീരല്ലേ. ഓ കറക്റ്റ്, എക്സാക്ട്ലി. അപ്പോ മകളാണല്ലേ? അതെ. ഐ എം പ്രകാശ്. ഞാൻ കൃഷ്ണ. കൃഷ്ണ, ഇറ്റ്സ് എ സ്ട്രേഞ്ച് നെയിം. എന്ത് ചെയ്യുന്നു? അച്ഛനെ പോലെ തന്നെ മ്യൂസിക്? ഞാനൊരു ടീച്ചറാണ്, മ്യൂസിക് ടീച്ചർ അല്ല. ഞാൻ മാറ്റിലേക്ക് വരാം. ഞാനിവിടെ ടി വി സെന്ററിൽ വർക്ക് ചെയ്യാം. സാറിനെ കാണാൻ വന്നത് ശരിക്കൊരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടിയാ. എന്താ? ദൂരദർശൻ സാറിനെ പറ്റി ഒരു ഡോക്യുമെന്ററി പ്ലാൻ ചെയ്തിരിക്കുക. എന്നെയാണ് അതിന്റെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത്. സാറിന്റെ അനുവാദം കിട്ടിയാ? ക്ഷമിക്കണം, എനിക്ക് താല്പര്യമില്ല. സാർ ആദ്യം ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിച്ച്. നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ചാൽ എന്റെ അഭിപ്രായം മാറാൻ മാത്രമുള്ള ബന്ധം അടുപ്പം ഒന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഉവാ ഇല്ല. എന്നാലും സാർ ഒന്നുകൂടി ആലോചിച്ച ഞാൻ ഇനി ഒരിക്കൽ വരാം. ഇക്കാര്യത്തിന് വേണ്ടി ഇനി ബുദ്ധിമുട്ടണമെന്നില്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ചായ? അങ്ങേര് സാധ്യമല്ല എന്ന് പറഞ്ഞ പിന്നെ എനിക്കെന്ത് ചെയ്യാനും? എനിക്കും ഇയാളുടെ കാലു പിടിക്കാനൊന്നും അല്ല. ഇയാൾ എന്ത് പാട്ടുകാരാന്ന് പറയുന്നത്? എന്തോ മാങ്ങാത്തിൽ ഹിന്ദുസ്ഥാനി പാടിയിട്ടുണ്ട്. അങ്ങേര് ആളൊരു മുരടന മുരടനായി ഞങ്ങൾ എന്ത് വേണം? പോയി ചാവണോ? ശരി, നിർത്തിയാണ്ട് വർത്താനം കണ്ടി ചൊറിഞ്ഞു. മിസ്റ്റർ മൂർത്തി, ഞാൻ മാക്സിമം സോഫ്റ്റ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്ത്. ഒരു തരത്തിൽ എടുക്കില്ലെന്ന് വെച്ചാ ഇതൊന്നും ആ പെരട്ട് തള്ള ഡയറക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാ കൊറേ ലിഫ്റ്റിക്കുണ്ട് പോരും. ഓരോ വൃത്തിയേട്ടവന്മാര് പാട്ട് പാടും, അതല്ലെങ്കിൽ നാസരം വായിക്കും, അതിന്റെ പിന്നാലെ ദൂരദർശനം പോവാ. നമുക്ക് ഈ പണി പറ്റില്ല, ഞാൻ പോവട്ടെ. ഹലോ പ്രകാശ്. ഞാൻ കൃഷ്ണയാണ്. ആദിത്യവർമ്മയുടെ. ആ മനസ്സിലായി. എന്താ കാര്യം? വരാമെന്നോ? എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ ഞാൻ ദാ വരുന്നു. ആരാ? ആ ഹിന്ദുസ്ഥാനിയുടെ മോള. ആണോ? എന്നാ നല്ല വാക്ക് പറഞ്ഞ അവളെ വിളിച്ചിട്ട് നാലും നല്ല വർത്താനാണ് പറയാ, അപ്പഴേ തന്തി മോളും പഠിക്കുള്ളൂ. പറയല്ലേ. പിന്നെ ഞാനില്ലട നിന്റെ കൂടെ. വൈകുന്നേരം നീ വന്നോട്ടെ, നമുക്ക് ജിഗിൻ ജഗ ചക ചക. സോറി, ബുദ്ധിമുട്ടായില്ലേ? ഇറ്റ്സ് ഓക്കേ. എന്താ കാര്യം? അച്ഛനെ കുറിച്ച് തയ്യാറാക്കാമെന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിന്റെ. അതെ, ഈ പ്രോഗ്രാം ചെയ്യാന്നൊക്കെ പറയുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യമൊന്നുമല്ല. ഓഫീസിൽ നിന്ന് കിട്ടുന്ന പല അസൈൻമെന്റ് കൂട്ടത്തിൽ ഒന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഞാനിത് ആദ്യമായിട്ടൊന്നുമല്ല കലാകാരന്മാരെ വെച്ച് പ്രോഗ്രാം ചെയ്യുന്നത്. അയ്യോ മിസ്റ്റർ പ്രകാശ്, സംഗീതത്തിൽ അതിപ്രഗത്ഭരായ ത്യാഗരാജ ഭാഗവതർ, ചെമ്മാങ്കുടി ശ്രീനിവാസയ്യർ, ചെമ്പൈ വൈദ്യനാഥൻ, എം എസ് സുബ്ബലക്ഷ്മി, പണ്ഡിറ്റ് രവിശങ്കർ, സുബിൻ മേത്ത, വയലാർ കണ്ണദാസ്, കുന്നക്കുടി വൈദ്യനാഥൻ, വയലിൻ വയലിൻ, എന്തിന് കഴിഞ്ഞ ആഴ്ച യേശുവാസിനെ വെച്ച് വരാൻ പ്രോഗ്രാം ചെയ്തുള്ളൂ. പക്ഷെ അവരെല്ലാം വളരെ മാന്യമായ രീതിയിലാണ് എന്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. തന്റെ അച്ഛനോട് കാണിച്ചതേ വെറു ചീപ്പ് ജാറയാ. കഴിഞ്ഞോ? പ്രകാശിന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ കാണണമെന്ന് പറയുമായിരുന്നില്ല. എനിക്ക് പ്രകാശിനെ അറിയാം. ഐ മീൻ, നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം ഞാൻ സ്ഥിരമായി കാണാറുണ്ട്, ഏറ്റവും അവസാനത്തെ ആ ചിൽഡ്രൻസ് പ്രോഗ്രാം വരെ. അന്ന് വീട്ടിൽ വെച്ച് കണ്ടപ്പോ എന്റെ അഭിനന്ദനങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അതിനു മുൻപ് അച്ഛൻ, അച്ഛനെ കുറിച്ചുള്ള പ്രോഗ്രാമിന്റെ ഐഡിയ കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം. ഞാൻ വാക്ക് തരുന്നു. അപ്പോ ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാം. അല്ല, ഹോസ്റ്റൽ? എനിക്ക് മെഡിക്കൽ കോളേജിന് അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോ ഇനി എങ്ങനെ പോകും? നല്ല ചോദ്യം. കാറുള്ള ആൾക്ക് ഒരു ലിഫ്റ്റ് തന്നൂടെ? വാ വാ.
ആദ്യമായിട്ട് വന്നല്ലേ, വരൂ ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകാം. ഇല്ല പോട്ടെ, വരുന്നേ. കൃഷ്ണ ഒറ്റയ്ക്ക് എവിടെ? അല്ല, ആരാ കൂട്ടര? പ്രകാശ്. ഞാൻ വരുന്നതിന് മുമ്പും പോയതിനു ശേഷവും പലർക്കും അത്ഭുതമായിരുന്നു. പ്രകാശ് ചോദിച്ച പോലെ എല്ലാരും ചോദിക്കും, പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടേ ഇല്ല. ബോംബെയിൽ ജനിച്ചു വളർന്നോണ്ടാവാം, പിന്നെ അടുത്ത ഫ്ലാറ്റിലെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. അവർക്കാർക്കും എന്റെ കാര്യത്തിൽ ഒരു താല്പര്യവും. പിന്നെ ഞാനൊരു ടിപ്പിക്കൽ ടൈപ്പാണ്. ഈ സിറ്റിയിൽ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്കാരുമില്ല. ആഴ്ചയിൽ 5 ദിവസം കുട്ടികളുടെ കൂടെ, 2 ദിവസം അച്ഛൻ്റെ കൂടെ. ഓ ഐ എം സോറി പ്രകാശ്, ഇരിക്കൂ, ഞാൻ നല്ല ചൂട് ചായ ഉണ്ടാക്കാം. പക്ഷെ അമ്മ മരിച്ചിട്ട് കച്ചേരിക്ക് പോകുമ്പോഴെല്ലാം അച്ഛൻ്റെ കൂടെ അമ്മയായിരുന്നു. പൂനെയിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ സ്റ്റേജിൽ വെച്ച് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അവിടെ വെച്ച് തന്നെ അതോടെ അച്ഛൻ സംഗീതം നിർത്തി. ആരെല്ലാം നിർബന്ധിച്ചിട്ടും അച്ഛൻ്റെ മനസ്സ് മാറിയില്ല. അച്ഛന് കഴിയില്ല, അതായിരുന്നു സത്യം. അമ്മയുടെ സംസ്കാരം കഴിഞ്ഞ ദിവസം തന്നെ അച്ഛന് ഫസ്റ്റ് അറ്റാക്ക് വന്നു. എല്ലാം കൂടി ആയപ്പോ ബോംബെയിലെ താമസം മതിയാക്കി ഇവിടെ സെറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് അത് നന്നായെന്ന്. അച്ഛന് വളരെ മാറ്റം വന്നു. ഓ, പ്രകാശിന് ചായ തണുത്തു, ഞാൻ ബോറടിപ്പിച്ചോ? പ്രകാശ്, ഈ ഡോക്യുമെന്ററിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അച്ഛൻ കുറെ കൂടി ആക്റ്റീവ് ആകും. ഒരാഗ്രഹമേ എനിക്കുള്ളൂ, ഒരിക്കൽ കൂടി അച്ഛന്റെ ലൈവ് പ്രോഗ്രാം നടക്കണം. എന്റെ പഴയ അച്ഛനായി വെള്ളവസ്ത്രം ധരിച്ച് കാശ്മീർ ഷോളും പുതച്ച് സ്റ്റേജിലൊന്ന് കാണാൻ നമുക്ക് ശ്രമിച്ചു പോകാം. ധാരാളം പേര് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് തിരിച്ചു വരുമെന്ന് കാണാൻ. ഞാൻ കൃഷ്ണനെ വിളിക്കാം. അതെ ശരി. അതെ ഓക്കേ. ആ നീയോ? ആ ഞാൻ തന്നെ. എത്ര നേരം ഞാൻ സ്റ്റേഷനിൽ കാത്തു നിന്നു, എന്താ ഒന്ന് വന്നൂടെ? ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. വാ. പാട്ടും കൂത്തും ബഹളവും. മുറിയുടെ ഒരു കോലം കണ്ടില്ലേ? മുറിയുടെ കോലം പോട്ടെ, നീ എന്റെ കോലം നോക്ക്. നീ പോയ പിന്നെ ഞാൻ നേരെ ജീവിയ ഭക്ഷണം കഴിച്ചിട്ടില്ല, ആഹാരമില്ല, വെള്ളമില്ല, വായുമില്ല. എന്നാൽ അല്പം സ്നേഹം തരാൻ ആരെങ്കിലും, അതുമില്ല. മനുഷ്യൻ ഇവിടെ കത്തി കരിഞ്ഞിരിക്കുക. മനസ്സിലൊക്കെ പോയി. ഇവിടെ ഒരു കുഴപ്പമില്ല, മുമ്പത്തെ നന്നായിരിക്കാം. ദുഷ്ടേ, നീ എനിക്ക് എന്താ തിന്നാൻ കൊണ്ടിരിക്കുന്നത്? ചോക്ലേറ്റോ കാഡ്ബറീസോ? മോന് ഫാരക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കലക്കി തരട്ടോ? നിന്ന് പരിഞ്ഞത് സത്യം പറ. മദ്യം, നീ ഇല്ലാത്തിന്റെ വിഷമം തീർക്കാൻ എനിക്കിതിനെ ആശ്രയിക്കേണ്ടി വന്നു. ഈ കഴുത മണത്തു നോക്ക്, കരിങ്ങാലിയുള്ള.
ഇനി മോളത്തെ സ്ഥിതി എന്താ നോക്കട്ടെ. അയ്യോ എന്താ, നീ അറിഞ്ഞില്ലേ? ഇല്ല എടുത്തോന്നേ. ഒരാഴ്ചയായില്ലേ കുട്ടാ, നാർന്നു കുളിക്കാറുല്ലേ? ഇപ്പൊ കുളിച്ചിട്ടു വാ. ഇപ്പൊ കുളിക്കാൻ പോലെ, ഇതിനൊരു നേരം കാലം ഇല്ലേ? അയ്യടാ, ഇതിന് നേരവും കാലം നോക്കിയാൽ കണിയാരെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിക്കാം. നീ ഇനി വാ കുട്ടോ.